മൂന്നാം മോദി സർക്കാരിലെ പ്രധാന വകുപ്പുകളിൽ നിലവിലുണ്ടായിരുന്നവർ തന്നെ തുടരും അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ എന്നിവർ അവരുടെ വകുപ്പുകൾ നിലനിർത്തും സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയാകും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി വകുപ്പുകളും ലഭിച്ചു ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു അനൂപ് വകുപ്പുകളിൽ മാത്രം തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു അതിപ്പോൾ ഉറപ്പായിരിക്കുന്നു പഴയ ആൾക്കാർ അവരുടെ വകുപ്പുകൾ തന്നെ നിലനിർത്തും സുരേഷ് ഗോപിയുടെയും ജോർജ് എങ്ങനെയാണെന്ന് വിവരങ്ങൾ എങ്ങനെയാണ് പൂജ പഴയ മുഴുവൻ ആളുകൾക്കും അവരുടെ വകുപ്പുകൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സുപ്രധാനപ്പെട്ട വകുപ്പുകൾ അത് ഒന്ന് ആരോഗ്യ ആരോഗ്യത്തിലാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം വന്നത് ജെ പി ആരോഗ്യമന്ത്രിയായി വരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പി അധ്യക്ഷനായി പോകുമ്പോൾ ആ വകുപ്പ് മൻസുഖ് മാധവ്യയ്ക്ക് നൽകി മൻസുഖ് മാധവ്യ ഇത്തവണ മാറിയിരിക്കുന്നു അദ്ദേഹം കായികം യുവജനക്ഷേമം വകുപ്പെല്ലാമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ജെ പി നഡ്ഡ ആരോഗ്യമന്ത്രിയായി തിരിച്ചു വന്നു ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ അതൊന്ന് ആഭ്യന്തര വകുപ്പാണ് അമിത്ഷാ തന്നെ തുടരുന്നു പ്രതിരോധം രാജ്നാഥ് സിംഗ് തുടരുന്നു ഉപരിതല ഗതാഗതം ഗഡ്കരി തന്നെ തുടരുന്നു ഒപ്പം ധനകാര്യം നിർമ്മലാ സീതാരാമൻ വിദേശകാര്യം എസ് ജയശങ്കർ ഇതാണ് സുപ്രധാനമായ വകുപ്പുകൾ അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാൽ ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹം വലിയ വിജയം നേടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും വമ്പൻ വിജയം പാർട്ടിക്ക് നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നൽകി അദ്ദേഹം ഇവിടെ കേന്ദ്രത്തിലേക്ക് വരുന്നു അദ്ദേഹത്തിന് വളരെ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത് കൃഷി കർഷകരുടെ ക്ഷേമം ഒപ്പം തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്രാമവികസനം എന്നീ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഒപ്പം മനോഹർലാൽ ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രി ആയിരുന്ന ഖട്ടറിന് നൽകിയിരിക്കുന്നത് ഹൗസിംഗ് ഒപ്പം തന്നെ ഗ്രാമ നഗര വികസനം ഒപ്പം തന്നെ ഊർജം എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകിയിരിക്കുന്നു എച്ച് ഡി കുമാരസ്വാമിക്ക് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ ഹെവി ഇൻഡസ്ട്രീസ് സ്റ്റീൽ വകുപ്പുകൾ ഒരു സഖ്യകക്ഷി പാർട്ടിക്ക് നൽകി സഖ്യ പാർട്ടികളെ ഒപ്പം നിർത്തുക എന്ന ഇത്തവണത്തെ നയം അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പീയൂഷ് ഗോയലാണ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്നു ജിതിൻറാം മാഞ്ചിക്ക് അദ്ദേഹത്തിന് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ആണ് കൊടുത്തിട്ടുള്ളത് രാജീവ് രഞ്ജൻ സിംഗ് അതായത് ജെ ഡി യുവിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ലലൻസിംഗിന് നൽകിയിരിക്കുന്നത് പഞ്ചായത്തി രാജാണ് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ് ഇങ്ങനെ പ്രധാന നേതാക്കൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകുകയും ഒപ്പം തന്നെ സഖ്യ പാർട്ടികളെ ചേർത്ത് പിടിക്കുകയും കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർക്ക് പ്രധാനമെന്ന് തന്നെ പറയാവുന്ന വകുപ്പുകൾ ഒന്ന് സുരേഷ് ഗോപിക്ക് ടൂറിസമാണ് ഒപ്പം തന്നെ പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രിസ്ഥാനമുണ്ട് ഏഹ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനമാണ് ജോർജ് കുര്യനെ പ്രധാനമായിട്ടുള്ളത് ഒപ്പം തന്നെ അദ്ദേഹത്തിന് മൃഗസംരക്ഷണമുണ്ട് ഇങ്ങനെ വകുപ്പുകളുടെ വിഭജനം പൂർത്തിയായിരിക്കുന്നു ആകെയുള്ള എഴുപത്തിയൊന്ന് മന്ത്രിമാർ അവർക്കെല്ലാം വകുപ്പുകൾ വിപ്പിച്ചാണെങ്കിൽ ആരും ആരും എന്താണ് തലക്കരം കാണിക്കരുത് ജനങ്ങളോട് എല്ലാ സമയത്തും നന്നായി ഇടപെടണം പെരുമാറണം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ടാവണം എന്നെല്ലാം ആദ്യ യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രവർത്തനം ഇപ്പോൾ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും നാളെ രാവിലെ തന്നെ അതത് മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അനുഭവ പ്രധാനമായിട്ടും നമ്മള് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ കാര്യമായിരുന്നു പ്രധാനമായിട്ടും അറിയേണ്ടത് അപ്പോൾ സുരേഷ് ഗോപിയുടെ വിവരങ്ങൾ ും സാംസ്കാരികമുയർന്ന് കേട്ടത് അപ്പോൾ സാംസ്കാരിക സ്വാതന്ത്ര്യമായിട്ട് സാംസ്കാരിക നഗരിയിലേക്ക് എത്തുന്നില്ല പകരം മറ്റു രണ്ട് വകുപ്പുകളാണ് ജോർജ് കുര്യനെ സംബന്ധിച്ച് പ്രധാനമാണ് ക്ഷേമം അത് അദ്ദേഹത്തിന്റെ പേരിലായിട്ടുണ്ട് അപ്പോൾ ഇതിനുശേഷം ഇവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു എന്ന് തോന്നുന്നു ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ എന്തൊക്കെയാണ് പറഞ്ഞത് ജോർജ് ഗുരിനുമായി സംസാരിച്ചു ജോർജ് ഗുര്യൻ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം നേരത്തെ ന്യൂനപക്ഷ ക്ഷേമ അതിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടിരുന്നിരുന്നു അതിന് പരിചയമുള്ള വകുപ്പാണ് അദ്ദേഹം ആ കാര്യം വൃത്തിയായി ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു മാത്രമല്ല ഈ തീരദേശത്തെ ആളുകളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലുണ്ടാകും മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വകുപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ സുരേഷ് ഗോപിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ഈ പരിപാടി കഴിഞ്ഞ ശേഷം രാത്രി മാധ്യമങ്ങളെ ചില മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇന്ന് ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതിൽ നിന്ന് മാറി വന്നിരുന്നു ഇപ്പോഴും അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്തായാലും അദ്ദേഹവും വളരെ സജീവമായി ഇടപെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില വകുപ്പുകളാണ് പെട്രോളിയം വകുപ്പും ഒപ്പം തന്നെ ടൂറിസം വകുപ്പും സജീവമായി ഇടപെടാൻ കഴിയുന്ന വകുപ്പുകളാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കും മികച്ച പരിഗണന നൽകേ ഈ സഹമന്ത്രിയാണെങ്കിൽ കൂടി മികച്ച പരിഗണന തന്നെ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നാളെ രാവിലെ ഇവർ രണ്ടു പേരും ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിന് പ്രത്യേകമായി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന ചോദ്യം ഉറപ്പായും ഈ രണ്ട് നേതാക്കളോട് നമ്മൾ ചോദിക്കും ശരി എന്തായാലും മൂന്നാം മോദിയും മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം സഹമന്ത്രിയാണ് ജോർജ് കുര്യനെ ഫിഷറീസും മൃഗസംരക്ഷണവും ന്യൂനപക്ഷ ക്ഷേമവുമാണ് വമ്പൻമാരുടെ വകുപ്പുകളിൽ അധികം മാറ്റമില്ല ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി എ രാജ്നാഥ് സിംഗും ധനകാര്യമന്ത്രിയായി നിർമ്മലാ സീതാരാമനും തുടരും ബിജെപി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയ്ക്ക് ആരോഗ്യ വകുപ്പാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് വകുപ്പുകളിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്